ഇത്രയും നാളും പ്രതികരിക്കാത്ത, തങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുവരെയും പ്രതികരിക്കാതിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എൻ്റെ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതിവിടെ എഴുതുന്നത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അറിയിച്ചു എന്ന് മാത്രം. ഇതെൻ്റെ വാക്കല്ല, വിശ്വ മലയാള ഫെമിനിസ്റ്റും ശബരിമല കയറ്റം വഴി വിശ്വാസികളുടെ നെഞ്ചത്തോട്ട് കയറാമെന്ന് കരുതി പരാജയപ്പെട്ട് അവസാനം അടുക്കളയിൽ പോയി ചാളക്കറി ഉണ്ടാക്കി നാട്ടുകാരെ കാണിച്ച് ജീവിച്ചു പോന്ന സാക്ഷാൽ രഹ്ന ഫാത്തിമയുടെ ഫേസ്ബുക്ക് കുറിപ്പാണിത്. ഇതെഴുതാൻ മഹതിക്കുണ്ടായ ചേതോവികാരം എന്താണെന്നല്ലേ. പുള്ളിക്കാരി ഇതുവരെ കഞ്ഞി കുടിച്ചു പോന്നിരുന്ന ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. നഷ്ടപ്പെട്ടതല്ല, കമ്പനി നിർബന്ധമായി ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുന്നു. BSNL-ൽ 15 വർഷമായി ജോലി ചെയ്ത് കയ്യിലിരിപ്പ് കൊണ്ട് ജോലി പോയപ്പോൾ നാട്ടുകാരെ കൊണ്ട് പ്രതികരിപ്പിക്കാൻ പുള്ളിക്കാരിയുടെ സൈക്കോളജിക്കൽ മൂവാണ് മുകളിൽ കണ്ട പോസ്റ്റ്. എന്തല്ലേ, ചെയ്യുന്ന ജോലിയുടെ കൂലിയും വാങ്ങിച്ച് വീട്ടിൽ കിടന്ന് ഇച്ചിരി ഫേസ്ബുക്ക് പോസ്റ്റും ഇച്ചിരി ട്വിറ്റർ പോസ്റ്റും ഇച്ചിരി യൂട്യൂബ് ചാളക്കറിയും ആവശ്യത്തിന് വാരി വിതറി നാട്ടുകാരുടെ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ നെഞ്ചത്തോട്ട് കയറാതെ ജീവിച്ചു പോയിരുന്നാൽ ഈ ഗതി വന്ന് നെഞ്ചത്തൊടിച്ച് നിലവിളിക്കേണ്ടി വരുമായിരുന്നു. സേസി ജോലി പോയതിൽ സത്യമായിട്ടും സങ്കടമുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലിരിപ്പ് ഓർക്കുമ്പോൾ, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥന ഓർക്കുമ്പോൾ ഒന്ന് മന്ദഹസിക്കാനാണ് തോന്നുന്നത്. 15 വർഷത്തെ സർവീസും 2 തവണ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡുമുള്ള തന്നെ സർക്കാർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ അനീതിക്കെതിരെ ജനരോഷമുണ്ടാകുമെന്ന് ഭയന്നാണ് 1.5 വർഷം നടപടികൾ നീട്ടിക്കൊണ്ടു പോയതെന്നും ജൂനിയർ എഞ്ചിനീയർ ആയുള്ള പ്രമോഷനും തടഞ്ഞു വെച്ചതായും രഹ്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിക്കുന്നു. അനീതിക്കെതിരെ ജനരോഷം ഭയന്ന് പിരിച്ചുവിടൽ നീട്ടി പോലും, ജനങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. BSNL എത്രയോ ജോലിക്കാരെ പിരിച്ചുവിടുന്നു, അതിനെതിരെയൊക്കെ പ്രതികരിക്കാൻ പോയ ജനങ്ങൾക്ക് അതിനല്ലേ സമയം കാണൂ. പിന്നെ ജനങ്ങൾക്ക് ഇത്രയ്ക്ക് രോഷം കൊണ്ട് പ്രതികരിക്കാൻ മഹതി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജീവപര്യന്തം ജയിൽവാസം അനുഭവിച്ച് വന്നതൊന്നുമല്ലല്ലോ. നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാതെ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി മതവിശ്വാസങ്ങളുടെ മേൽ കുതിര കയറുന്ന സേച്ചിയുടെ കൂടെ അത്തരം നരമ്പ് രോഗികൾ മാത്രമേ കാണൂ. തലയ്ക്ക് വെളിവുള്ള ഒരാൾ പോലും ഈ അനീതി കണ്ട് പ്രതികരിക്കുവാനൊന്നും വരില്ല കേട്ടോ. അവർക്കിവിടെ പ്രതികരിക്കുവാൻ ഒരുപാട് അനീതികൾ വേറെയുണ്ട് സേച്ചി. തൽക്കാലം സേച്ചി ഈ ചാണക്കറിയുമായി മുന്നോട്ട് പോവുക, അത്രമാത്രമേ ഈ സങ്കടകരമായ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളൂ.